പഴയ നിയമത്തിലെ ഒന്ന് ശമുവേലിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു പരമ്പര ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖത്തെ അതിജീവിച്ച ഹന്ന സഹോദരിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖത്തെ ഹന്ന എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഹന്നയുടെ ജീവിതം നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഹന്നയുടെ ക്വാളിറ്റീസ്, ക്യാരക്ടർ ട്രെയ്റ്റ്സ്, ഹന്ന അതിനെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹന്നയുടെ കഥാപാത്രം. പുതിയ നിയമവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു നമ്മുടെ ഹന്ന എന്ന് പറയുന്ന കഥാപാത്രം. ഹന്നയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 1:1 നമുക്ക് ഈ കുടുംബത്തെ പരിചയപ്പെടാം. എഫ്രയീം മലനാട്ടിലെ രമാഥയീം സോഫീമിൽ എൽഖാന എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ ഏലിഹുവിന്റെ മകനായ ഏരോഹാമിന്റെ മകനായിരുന്നു. ഏലിഹു ഫ്രൈമനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകൻ ആയിരുന്നു. ഒന്നും മനസ്സിലായി കാണില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊന്ന് വേഗത്തിൽ ഘട്ടം ഘട്ടമായിട്ടൊന്ന് നോക്കാം. നമ്മുടെ കഥാപാത്രം ഹന്ന, ഹന്നയുടെ ഭർത്താവാണ് എൽഖാന. ഏത് നാട്ടിലെയാണ് ആ മനുഷ്യൻ? എഫ്രയീം നാടാണ്. ആ നാട്ടിലെ ഏത് സ്ഥലത്തെയാണ്? രമാഥയീം സോഫീം. എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഈ മനുഷ്യന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാർ, നമുക്കെല്ലാം അറിയാവുന്ന കഥാപാത്രങ്ങളാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പെനീനയുണ്ട്, ഹന്നയുണ്ട്. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഹന്ന എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പരിചയപ്പെടുന്നത്. ഹന്ന ആരാണ്? എൽഖാനയുടെ ഭാര്യ, ഭാര്യമാരിൽ ഒരാൾ. രണ്ട് ഭാര്യമാർ എൽഖാനയ്ക്കുണ്ടായിരുന്നു, ഒന്ന് പെനീന, രണ്ട് ഹന്ന. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. ഹന്നയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം. 5:2. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. 6, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. രണ്ട് കഥാപാത്രങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ഹന്ന, പെനീന. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നയ്ക്ക് എന്തുകൊണ്ട് മക്കളില്ലായിരുന്നു? ഹന്നയുടെ കുഴപ്പമാണോ, ഹന്നയുടെ ഭർത്താവായ എൽഖാനയുടെ കുഴപ്പമാണോ? വാക്യം 5 സൂചനയുണ്ട്, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അപ്പോൾ ഹന്നയ്ക്ക് മക്കളുണ്ടാകാത്തതിന്റെ കാരണം ദൈവം ഹന്നയുടെ ഗർഭം അടച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. 6 ഹന്നയുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ കഥാപാത്രത്തിലേക്ക് വരാം. ഹന്ന എന്ന് പറയുന്ന ഈ സഹോദരി ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതെന്ന് അവൾക്കറിയാമോ? അറിയില്ല. പക്ഷെ അവളുടെ പ്രതിയോഗിയായ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. നമുക്കറിയാം എത്ര മക്കളുണ്ടായിരുന്നു. 4 ഒരു സൂചനയുണ്ട്, എൽഖാന യാഗം കഴിക്കാൻ പോകുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെനീനയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. അപ്പൊ എത്ര മക്കളുണ്ടായിരുന്നു? പുത്രന്മാരുണ്ടായിരുന്നു, പുത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ പുത്രന്മാർ എന്ന് പറയുമ്പോൾ മിനിമം 2, പുത്രിമാരെന്ന് പറയുമ്പോൾ മിനിമം 2 പെൺമക്കൾ. അപ്പൊ 4 വ്യക്തമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കുടുംബം, പഴയ നിയമത്തിലെ കുടുംബം, എൽഖാനയുടെ ഒരു ഭാര്യ പെനീനയ്ക്ക് 4 മക്കളെങ്കിൽ ചുരുക്കമുണ്ട്, ഹന്നയ്ക്ക് ഒരു മക്കളുമില്ല. അപ്പോൾ മക്കളില്ലാത്തതിന്റെ ദുഃഖം 1, 2 കൂടെ കൂടെ പെനീന ഹന്നയെ നിരന്തരമായി മുഷിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരുന്നത്. മുഷിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ ഉദ്ദേശവും എഴുതിയിട്ടുണ്ട്, അവളെ വ്യസനിപ്പിപ്പാൻ മുഷിപ്പിച്ചു കൊണ്ടിരുന്നു. ദൈവമക്കളെ, ഈ ഹന്ന എന്ന കഥാപാത്രത്തിൽ കൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഹന്നയുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഹന്ന എന്തായിരുന്നു ഹന്നയുടെ പ്രതികരണം?
ഹന്നയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇവിടെ ഹന്ന എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവൻ ഷീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്നും ആണ്ടുതോറും ഷീലോവിലേക്ക് പോവുക പതിവായിരുന്നു. അപ്പോൾ ഈ എൽഖാന എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനാണ്. ആണ്ടുതോറും ഷീലോവിൽ പോകും, ഷീലോവിലേക്ക് പോവുക പതിവായിരുന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹോഫ്നിയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏലി എന്ന് പറയുന്ന പുരോഹിതൻ ഷീലോവിലുള്ള പുരോഹിതൻ ഉണ്ടായിരുന്നു. ഏലിയുടെ രണ്ട് മക്കൾ ഹോഫ്നിയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പുരോഹിതന്മാരാണ്. ഞാൻ ഈ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം വിശദീകരിക്കാനാണ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം, വേഗത്തിൽ വരാം. ഏഴാമത്തെ വാക്യം, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും, നിങ്ങൾ ഇനി ശ്രദ്ധിക്കണേ, ഇനിയുള്ള വാക്കൾ ശ്രദ്ധിക്കണേ. അവൾ ആരാണ്? അവൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൊട്ടു മുമ്പത്തെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പെനീനെ കുറിച്ചാണ്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി പെനീന അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. നിരന്തരമായി വ്യസനിപ്പിക്കാൻ, ദുഃഖിപ്പിക്കുവാൻ, മനസ്സ് മരവിപ്പിക്കുവാൻ ഇവളോട് എപ്പോഴും പറയും, നിനക്ക് മക്കളില്ല, നിനക്ക് മക്കളില്ല, നീ ഒരു മച്ചിയാണ്. എപ്പോഴും ഇവളിങ്ങനെ കുത്തു വർത്തമാനം പറഞ്ഞ് ഇവളെ ഇങ്ങനെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് എത്ര നാളിത് ചെയ്തു, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഏഴാം വാക്യം, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും. അപ്പൊ എപ്പോഴാണത് മുഷിപ്പിക്കുന്നത്? യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. എത്ര നാൾ അത് മുഷിപ്പിച്ചു? അടുത്ത വാക്യത്തിലേക്ക്, ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അപ്പൊ ഈ പെനീനയുടെ ഈ മുഷിപ്പിക്കൽ പരിപാടി എത്ര ദിവസമായി നിലനിന്നു? ചുരുങ്ങിയത് ആണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു ദിവസമോ ഒരു മാസമോ ഉള്ള കാര്യമല്ല, ഇത് വർഷങ്ങളായിട്ട് തുടരുന്ന കാര്യമാണ്. എപ്പോഴെല്ലാം ദേവാലയത്തിൽ യാഗമർപ്പിക്കാൻ വേണ്ടി ഷീലോഹിൽ പോകുമോ, എൽക്കാനയും തന്റെ ഭാര്യയായ പെനീനയും പുത്രന്മാരും പുത്രിമാരും തന്റെ ഈ ഭാര്യയായ ഹന്നയും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ യാത്ര നീളെ ഇവളുടെ പതിവാണ് എന്താണെന്നറിയാമോ? ഹന്നയെ ദുഃഖിപ്പിക്കുക, ഹന്നയെ മുഷിപ്പിക്കുക, ഹന്നയോട് പറയും നീ ഒരു മച്ചിയാണ്, നീ ഒരു മച്ചിയാണ്. എത്ര നാള് പറഞ്ഞു? അവൾ ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. ഹന്ന എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും, ഹന്ന എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, ഹന്നയുടെ മനസ്സ് എന്തുമാത്രം നൊന്തിട്ടുണ്ടാവും. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. എന്തായിരുന്നു ഹന്നയുടെ പ്രതികരണം? പാവം ഹന്ന എന്ത് ചെയ്യുന്നറിയാമോ? അവൾ കരഞ്ഞു, അവൾ പട്ടിണി കിടന്നു. ഈ സഹോദരിയെ നോക്കണമേ, ഈ സഹോദരി എന്ത് ചെയ്തില്ലെന്നാ പറയുന്നേ? ഇവൾ എൽക്കാനയോട് പരാതി പറയുന്നതായിട്ട് നാം കാണുന്നില്ല, പിറുവിറുക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ പെനീന ഒരു വാക്ക് പറയുമ്പോൾ ആ പെനീനെ വേദനിപ്പിക്കുവാൻ വേണ്ടി തിരിച്ചൊരു വാക്ക് പറയുന്നതായിട്ട് കാണുന്നില്ല. ആണ്ടുതോറും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹന്നയുടെ പ്രതികരണം ഒന്ന് മാത്രമേ ഉള്ളൂ, അവൾ ദുഃഖിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടന്നു. നമുക്ക് ഹന്നയുടെ സ്വഭാവത്തിലേക്ക് വീണ്ടും വരാം. അടുത്ത വാക്യം വായിക്കാം. അവളുടെ ഭർത്താവായ ഏൽക്കാൻ അവളോട്, ഹന്നെ നീ എന്തിനെ കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഏൽക്കാനയുടെ ചോദ്യത്തിൽ നിന്നും വായിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കണം. ഇവളെന്തിനാണ് കരയുന്നതെന്ന് ഏൽക്കാന വിചാരിച്ചിരിക്കുന്ന കാരണം എന്താ? ആലോചിച്ച് നോക്കൂ. ഇവൾ ഈ ഏൽക്കാന ചോദിക്കുന്ന ചോദ്യം നോക്കൂ. ഹന്നെ നീ എന്തിനു കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏൽക്കാന വിചാരിച്ചിരിക്കുന്നത് പുത്രന്മാരില്ലാത്തത് കൊണ്ട്, പുത്രിമാരില്ലാത്തത് കൊണ്ട്, മക്കളില്ലാത്തത് കൊണ്ടായിരിക്കും കരയുന്നത്. പക്ഷെ വാസ്തവത്തിൽ കരയുന്നത് എന്തുകൊണ്ടാ? മക്കളില്ലാത്ത ദുഃഖത്തിന് പുറമെ ആണ്ടുതോറുമുള്ള ഈ പെനീനയുടെ കുത്തുവർത്തമാനം. പക്ഷേ ഹന്ന അവിടെ പരാതി പറയുന്നതായിട്ട് കാണുന്നില്ല എന്ന് ഈ വാക്യങ്ങളിൽ സൂചന കാണുന്നു. ഹന്നയുടെ പ്രതികരണം ശ്രദ്ധിക്കുക. 9-ാം വാക്യം, അവർ ഷീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. എന്താണ് അവിടെ സംഭവിച്ചത്? യാഗം അർപ്പിച്ചതിന് ശേഷം
യാഗവസ്തുവിൽ നിന്നും അവർക്ക് ഭക്ഷിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അതിനാണ് നേരത്തെ വാക്യത്തിൽ പിന്നെ ഓഹരി കൊടുക്കും. അപ്പോൾ ഓഹരി ഫുഡ് കഴിച്ചതിന് ശേഷം തിന്നുകയും കുടിക്കുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. ഹന്ന എങ്ങോട്ടായിരിക്കും പോയത്? ദേവാലയത്തിലാണ് ഇരിക്കുന്നത് ഓർത്തോണം. ഹന്ന എങ്ങോട്ടാണ് പോയത് നമുക്ക് നോക്കാം. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. യഹോവയുടെ മന്ദിരത്തിലാണ് പോയതെന്ന് നമുക്ക് ഈ വായിക്കുമ്പോൾ മനസ്സിലാകും. പത്താമത്തെ വാക്യം അതിപ്രധാനപ്പെട്ട വാക്യം, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. എന്താണ് ഹന്നയുടെ പ്രതികരണം? അവൾക്ക് പരാതി പറയുവാൻ ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു പരാതി പറയുന്നതായിട്ട് നാം കാണുന്നില്ല. അവൾക്ക് ന്യായമായിട്ട് പെനീനയോട് വേണമെങ്കിൽ തർക്കുത്തരമോ അല്ലെങ്കിൽ പെനീന പറയുന്ന വാക്കുകൾക്ക് അനുയോജ്യമായ തിരിച്ച് വ്യസനിപ്പിക്കുവാൻ മറ്റു പല കാരണങ്ങൾ കണ്ടെത്തി പറയാമായിരുന്നു. ഹന്ന അതും ചെയ്തില്ല. ഹന്നയ്ക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പെനീനെ ഉപദ്രവിക്കാമായിരുന്നു, അല്ലെങ്കിൽ പെനീനയുടെ മക്കളോട് ഉപദ്രവിക്കാമായിരുന്നു. ഹന്ന അതും ചെയ്തില്ല. ഹന്ന ഈ ദുഃഖം താങ്ങാനാവാതെ വീട്ടിലിരിക്കുമ്പോൾ കരയും, ദുഃഖിക്കും, അല്ലെങ്കിൽ ദേവാലയത്തിലെത്തുമ്പോൾ പട്ടിണി കിടക്കും. എൽക്കാന പലവട്ടം അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചു. എന്നാൽ അവൾ ചെയ്ത ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിരിക്കുന്നു. അവൾ ദൈവത്തിന്റെ മന്ദിരത്തിലിരുന്ന് അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് പരാതി പറയുവാൻ യഹോവ നിനക്കൊണ്ട് എന്ന് നീ മറന്നു പോകരുത്. നിന്റെ വിഷയത്തിനൊരു പരിഹാരം വരുത്തുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്കും കഴിഞ്ഞില്ലെങ്കിലും നീ അതിദുഃഖത്തോടെ വ്യസനത്തോടെ നിന്റെ പരാതി പറയുവാൻ ദൈവം നിനക്കൊണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെങ്കിൽ ഈ സംഭവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഫിലിപ്പിയർ 4:6-7 പറഞ്ഞിരിക്കുന്നത് പോലെ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിനോട് അറിയിക്ക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളിക്കും ക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്നൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കും. ഹന്ന എന്താണ് ചെയ്തത്? ഹന്നയുടെ പ്രതികരണം ഇവിടെ വ്യക്തമാണ്. ഹന്ന അതിദുഃഖത്തോടെ മനവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നിറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവയെ, അടിയന്റെ സങ്കടം നോക്കി. അപ്പോൾ അത് അവൾക്ക് സങ്കടമുണ്ടെന്ന് വ്യക്തമായി. അടിയനെ ഓർക്കുകയും, അപ്പോൾ അടിയനെ ദൈവം ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിയനെ മറക്കാതെ, അപ്പോൾ ദൈവമേ എന്നെ മറന്നു പോകരുതേ, ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ശൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവിടെ ഹന്ന ചെയ്യുന്നത്? ഹന്നയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമം, ഹന്നയുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടം, ദൈവം എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഹന്നയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, ദൈവം ഒരുപക്ഷെ എന്നെ മറന്നുപോയി കാണുമോ, അറിയില്ല, ദൈവമേ എന്നെ ഓർക്കണമേ, അല്ലെങ്കിൽ അടിയന്റെ സങ്കടം നോക്കി, കർത്താവേ എന്റെ കരച്ചിൽ എന്റെ സങ്കടം കാണുന്നുണ്ടോ, അങ്ങനെ അടിയന്റെ സങ്കടം ഒന്ന് നോക്കണമേ, അടിയനെ ഒന്ന് ഓർക്കണമേ, അടിയനൊന്ന് മറന്നു പോകാതിരിക്കണമേ. മാത്രമല്ല, അടിയന്റെ ഈ അവസ്ഥ കണ്ട് ഒരു പുരുഷ സന്താനം തരാമെങ്കിൽ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് സമർപ്പിക്കുമെന്ന് ഹന്ന ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ അടുത്ത പ്രശ്നം കാണാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ വന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ച് നോക്കി. അപ്പോ വീട്ടിലിരുന്നാൽ പെനീന, പള്ളിയിൽ വന്നാൽ ഏലി പുരോഹിതൻ. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ദുഃഖിച്ച് വേറൊരു സ്ഥലത്ത് ആശ്വാസം കണ്ടെത്താൻ പോകുമ്പോൾ അവിടെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മുടെ ഫോക്കസ് മനുഷ്യരിലേക്ക് മാറരുത്, ദൈവത്തിലേക്ക് മാറണം. ഇവൾ പ്രാർത്ഥിക്കുന്നത് ഏലി പുരോഹിതൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
സൂക്ഷിച്ചു നോക്കുക മാത്രമല്ല, എന്താണ് ഏലി പുരോഹിതൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ഹന്നയുടെ മറ്റ് പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൾ ഈ പറഞ്ഞ വാക്കുകൾ ശബ്ദമായിട്ട് പുറത്തു വന്നില്ല. അധരം അനങ്ങിയതല്ലാതെ ശബ്ദമായിട്ട് പുറത്തു വന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ ദൈവത്തോട് സംസാരിച്ചത് എങ്ങനെയാ? ഹൃദയത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചത്. താൻ ഹൃദയത്തിൽ സംസാരിക്കുന്നത് ദൈവം കേൾക്കുന്നു എന്നറിയാം. ഒരു പക്ഷെ അത് വാഗുണ്ട് ഉച്ചരിച്ചാൽ, മറ്റാരെങ്കിലും കേട്ടാൽ പ്രശ്നമാണ്. എന്റെ വിഷമം ദൈവം മാത്രം അറിഞ്ഞാൽ മതി, എന്റെ പരാതി ദൈവം മാത്രം കേട്ടാൽ മതി. എത്രയൊക്കെ ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ട്? നിന്റെ പരാതി പറയുവാൻ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലമാണ് യഹോവയുടെ സന്നിധി. നിന്റെ പ്രശ്നം പറയുവാൻ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലമാണ് യേശുവിന്റെ കാൽപീഠം. യേശുവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട്, കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി, തലമുടി കൊണ്ട് കാൽ തുടച്ച്, പെർഫ്യൂം ബോട്ടിൽ പൊട്ടിച്ച് യേശുവിന്റെ പുറത്തൊഴിക്കുമ്പോഴും ആ ഭവനത്തിലെ ഷീമോൻ പറയുകയാണ്, മനസ്സിൽ പറയുകയാണ്, ഇവൾ പാപിയായ ഒരു സ്ത്രീയാണ്, ഇവൾക്ക് ഒന്നും മറുപടി പറയാനില്ല. കാരണം ഇവൾ യേശുവിനോട് സംസാരിച്ചത് ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയാണ്. അത് യേശുവിന് മനസ്സിലായി. ഞാൻ പറയുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വാക്കുകൾ വേണമെന്നില്ല. നിങ്ങളുടെ ഹൃദയം പകർന്നു കരഞ്ഞാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് ഈ വാക്യങ്ങളിൽ കൂടെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, പറയുന്നു. അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഇവിടെ ഏലി ഇവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. ദേവാലയത്തിൽ വന്ന് മനോവ്യസനത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് വാക്കുകൾ വരാത്ത കാരണത്താൽ ഏലി പുരോഹിതൻ പറയുകയാണ്, ഇവൾക്ക് വീഞ്ഞു കുടിച്ച് മത്തായിരിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാം പിച്ചുമ്പേ വന്ന് പറയുന്നതായിരിക്കും, ഇവളെ പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയെങ്കിൽ ഇവിടെ പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഏലി അവളോട് പറയാണ്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നൊക്കെ പറയാണ്. പെനീനയുടെ കുത്തു വർത്തമാനം സഭയിൽ വന്നപ്പോൾ ആശ്വസിപ്പിക്കേണ്ട, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ട ദേവദാസന്മാർ പോലും ഇവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇവളെ മുഷിപ്പിക്കാൻ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ അവളുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കണമേ. അവൾ അന്നേരവും ഏലി പുരോഹിതന്റെ നേരെ ഒന്നും പറയുന്നില്ല. അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എത്രമാത്രം താഴ്മയോടെയാണ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കി. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, നമ്മളായിരുന്നെങ്കിൽ ഹന്നയുടെ സ്ഥാനത്ത് മനസ്സിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും യജമാനൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഹന്ന എന്തിതറിയോ, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ ഭയങ്കര ദുഃഖമുള്ള സ്ത്രീയാണ്. എന്റെ പരാതി എന്തുകൊണ്ട് ഞാൻ ദുഃഖിച്ചിരിക്കുന്നു എന്ന് അവൾ പറയുന്നില്ല. എനിക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നതെന്നോ, എന്നെ നിരന്തരമായി ആണ്ടുതോറും മുഷിപ്പിക്കുന്ന പെനീനെ ഉള്ളത് കൊണ്ടോ എന്നൊന്നും പറയുന്നില്ല. അവൾ പറയുന്നു, എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ ദുഃഖത്തിന്റെ കാരണം ഞാൻ പറയേണ്ടവനോട് പറയുകയായിരുന്നു. എത്രയൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം ദൈവത്തോടും മാത്രം പറയുക. അവൾ പറയുകയാണ്, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. അങ്ങ് ചിന്തിക്കുന്നത് പോലെ ഞാൻ വീഞ്ഞോ മദ്യം കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയായിരുന്നു, പകരുകയത്രേ ചെയ്തത്. എന്താണ് ഹന്ന ചെയ്തത്? ഈ അധ്യായം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ഹന്ന ദുഃഖിച്ചു, കരഞ്ഞു, പട്ടിണി കിടന്നു, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. എന്തൊരു താഴ്മയോടെ അന്ന ആ യജമാനനോട് കാര്യം പറയാൻ. അപ്പോൾ ഏലിക്ക് ബോധം വന്നു. അപ്പോൾ ഏലിക്ക് വിഷമമായി. ഏലി പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി പറഞ്ഞു, അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഏലി പുരോഹിതൻ അനുഗ്രഹിക്കുകയാണ്, തീർച്ചയായിട്ടും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, ദൈവം നിന്റെ പ്രാർത്ഥനയാചന കേട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ പോയിക്കൊള്ളുക. 18-ാം വാക്യം, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ്
സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവൾ മറുപടി പറയാണ്, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്ക്, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവമക്കളെ, ഹന്നയുടെ മുഖം പിന്നെ വാടിയതുമില്ല. എന്തുകൊണ്ട്? പെനീനയുടെ കുത്തുവർത്തമാനം അവസാനിപ്പിച്ചത് കൊണ്ടാണോ? അവൾക്ക് മക്കളെ കിട്ടിയത് കൊണ്ടാണോ? അവളെ മനസ്സിലാക്കുന്ന ഒരു ഏലി ഉള്ളത് കൊണ്ടാണോ? അതോ അവളുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ട് ഹന്നയുടെ മുഖം വാടിയില്ല? വർഷങ്ങളായിട്ട് അവളെ അലട്ടിക്കൊണ്ടിരുന്ന ഈ വിഷയം, വർഷങ്ങളായിട്ട് അവളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്ന, അവളെ വ്യസനിപ്പിച്ചുകൊണ്ടിരുന്ന, അവളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്ന, അവളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം കിട്ടി? ആണ്ടുതോറും യാത്ര ചെയ്യുമ്പോൾ പെനീന അവളെ നിരന്തരമായി പോക്കിതുകൊണ്ടിരുന്നപ്പോഴും അവൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഇപ്പോൾ എങ്ങനെ ഉത്തരം കിട്ടി? എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിച്ചപ്പോൾ. ദൈവമക്കളെ, എന്റെ വിഷയത്തിലേക്ക് വരാം. ഹന്ന ദുഃഖത്തെ എങ്ങനെ നേരിട്ടു? ഹന്ന ചെയ്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹന്ന ചെയ്യാത്തത് എന്തൊക്കെ? അവളുടെ എൽക്കാന എന്ന് പറയുന്ന ഭർത്താവിനോട് താൻ പരാതി പറയുകയോ പെറുപെറുക്കുകയോ ചെയ്തതായിട്ട് നമ്മളിവിടെ വായിക്കുന്നില്ല, ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. രണ്ട്, അവൾ ചെയ്യാത്ത കാര്യം, പെനീന പറയുന്ന വാക്കുകൾക്ക് അതിനനുസരിച്ച് തിരിച്ചൊരു മറുപടി പറഞ്ഞ് പെനീനെ വേദനിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. മൂന്ന്, പെനീനയുടെ മക്കളോടോ ദ്രോഹം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ദേവാലയത്തിൽ പോകുന്ന സമയത്ത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോടും പിണങ്ങിയില്ല. ഇതൊന്നും ചെയ്യാത്ത കാര്യങ്ങളാണ്. പിന്നെ അവൾ എന്ത് ചെയ്തു? അവൾ ആണ്ടുതോറും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. അവളുടെ ദുഃഖം താങ്ങാനാവാത്തായപ്പോൾ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിരുന്നു, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോടൊരു നേർച്ച നേർന്നു. മൂന്ന്, അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തപ്പോഴും ഏലി പുരോഹിതനോട് വളരെ സൗമ്യതയോടെ, വളരെ താഴ്മയോടുകൂടി അവൾ ചെയ്തത് എന്തെന്നും, അവൾ വീഞ്ഞു കുടിച്ച് മത്തയല്ല എന്നുള്ള കാര്യം അവതരിപ്പിച്ച് അടിയന്റെ കണ്ണിൽ തൃക്കണ്ണിൽ ദയ തോന്നണമേ എന്ന് പറഞ്ഞ് ആ ഏലി പുരോഹിതന്റെ അനുഗ്രഹം മേടിച്ച് പോകുന്ന ഒരു ഹന്നയാണ് നമ്മൾ കാണുന്നത്. അവസാനമായി നമ്മൾ കാണുന്നത് ഹന്നയുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിനോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാത്തുകൊള്ളുമെന്നാണ് ബൈബിൾ പറയുന്നത്. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ പരാതി പറയുവാൻ? ഒരു സന്നിധിയുണ്ട്, അതാണ് ദൈവത്തിന്റെ സന്നിധി. ഇനി ഞാൻ ഒരു ചിന്തയും കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹന്ന ഇപ്രകാരം ദൈവത്തോട് ഒരു നേർച്ച നേരുവാനുള്ള കാരണം എന്താണ്? അവളുടെ ദുഃഖമല്ലേ? ഓക്കെ, നമുക്കറിയാം, ഈ സ്റ്റോറി തുടരുമ്പോൾ നമുക്കറിയാം ഇവൾക്ക് മറുപടിയായി കിട്ടിയത് ഒരു ശമുവൽ ബാലനാണ്. ശമുവൽ പിൽക്കാലത്ത് ഒരു പ്രവാചകനായി. ശമുവലിൽ കൂടെ ദാവീദ് രാജാവും ശൗൽ രാജാവും അഭിഷേകം ചെയ്യപ്പെട്ടു. പിൽക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായി മാറി. ഈ ശമുവൽ ഉണ്ടാകുവാനുള്ള കാരണം വാസ്തവത്തിൽ ആരാണ്? പെനീനയല്ലേ? പെനീനയുടെ കുത്തുവർത്തമാനല്ലേ? ഹന്നയ്ക്ക് മക്കൾ ഉണ്ടാകാത്തതല്ലേ? അപ്പോ വാസ്തവത്തിൽ ഈ ശമുവലിന്റെ കാരണക്കാരനാരാ? ആ കുത്തുവർത്തമാനമല്ലേ? ഇനി ആത്മീയ ആശയം കേട്ടുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. കാരണം ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളെ എല്ലാം ചേർത്തിണക്കി അതിൽ നിന്നും ദൈവീകമായിട്ടുള്ള പദ്ധതികളെ ജനിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ദുഃഖമുണ്ടായാലും നിങ്ങൾ നേരെ പരാതി ആരോട് ചെല്ലണമെന്ന് അറിയാമോ? ദൈവത്തോട് പരാതി വരണം. അപ്പോൾ ദൈവം നിങ്ങളുടെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യത്തെ
സന്തോഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എത്ര പേർ പൂർണ്ണമായി വിശ്വസിക്കുന്നു? ഹന്ന ഈ ദുഃഖത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് ഇതിൽ കൂടെ തൻ്റെ വീട്ടിലൊരു പ്രവാചകൻ ജനിക്കുക മാത്രമല്ല, ആ പ്രവാചകൻ പിൽക്കാലത്തിൽ അനേക രാജാക്കന്മാരെ പോലും അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം ശക്തനായൊരു മനുഷ്യനായി തീർന്നു. ദൈവമക്കളെ, ആരെങ്കിലും നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ ശത്രു വിശന്നാൽ ആഹാരം കൊടുക്കുക, അവരോട് തിരിച്ചൊന്നും പറയരുത്, സന്തോഷത്തോടെ സ്നേഹത്തോടെ മാത്രം പെരുമാറുക, എന്നിട്ട് നിങ്ങളുടെ ദുഃഖത്തെ ദൈവത്തോട് ബോധിപ്പിച്ച് കരയുക. ദൈവമാണ് നിങ്ങളുടെ ന്യായാധിപതി, ദൈവമാണ് നിങ്ങളുടെ ജഡ്ജ്. ഗോഡ് വിൽ ഡു ജസ്റ്റിസ് ഇൻ ഹിസ് ടൈം. നമുക്ക് ഈ ദൈവത്തിൽ വിശ്വസിക്കാം, നമുക്ക് ഈ ദൈവത്തിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മൾ തുടരുമ്പോൾ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഹന്നയുടെ മകനായ ശമുവേലിൽ കൂടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹന്ന എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പ്രതികരണം എന്തായിരുന്നു, തന്റെ ജീവിതത്തിൽ നേരിട്ട ദുഃഖമായ ദുഃഖമുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഹന്നയെ പോലെ തന്നെ നമ്മുടെ ദുഃഖത്തെ പരാതി പറയുവാൻ മനുഷ്യരല്ല, നമ്മുടെ മുമ്പിൽ ദൈവമാണുള്ളതെന്ന് മനസ്സിലാക്കി ദൈവത്തോട് കാര്യം പരമേൽപ്പിച്ച് സ്വസ്ഥമായി സമാധാനമായിരിക്കുക. എന്നാൽ ദൈവത്തോട് ശരിക്കും നമുക്ക് കാര്യം ബോധിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുഖം വാടുകയില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പുതിയ നിയമത്തിൽ ഉടനീളം പരിശോധിച്ച് നോക്കൂ, കർത്താവിന്റെ സന്നിധിയിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും സന്തോഷത്തോടെ മടങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ ആലോചനകൾക്കായി സ്തോത്രം. ഹന്ന എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ നിന്നും തന്നെ നിരന്തരമായി ദുഃഖിപ്പിച്ച് ഉപദ്രവിച്ച ആ പെനീനെ എടുത്ത് എങ്ങനെ പ്രതികരിച്ചു എന്നും തന്റെ വിഷമം ദൈവത്തോട് പറഞ്ഞ് അത് സങ്കടം ബോധിപ്പിച്ച് ദൈവത്തോടൊരു ആ ഒരു ഒരു നേർച്ച നേർന്ന് ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് മറുപടി മേടിച്ച ഹന്നയെ കുറിച്ച് ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പഠിച്ചു. കർത്താവേ, ഞങ്ങൾക്കും ഇതുപോലെ താഴ്മയോടും സൗമ്യതയോടും കൂടി ദൈവമേ സങ്കടം കർത്താവിനോട് മാത്രം ബോധിപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ഹൃദയം പകർന്നുകൊണ്ട് ചുണ്ടുപോലും ശബ്ദം വരാതെ ചുണ്ടനക്കി ദൈവത്തോട് ഹൃദയം പകർന്നുകൊണ്ട് സംസാരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.